السلام عليكم ورحمة الله. الحمد لله كفى، والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء. കുറച്ച് ദിവസങ്ങളായി ഓൺലൈനിലൂടെ നമ്മൾ മീസാൻ പഠന ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നടത്തി വരുന്നു. എന്നാൽ അല്പദിവസങ്ങളത്തെ ക്ലാസ്സുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടി ചെറിയ രൂപത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ്. വിശദീകരണങ്ങളില്ലാതെ ആ വീഡിയോയിലേക്കാണ് പോകുന്നത്. അറബി ഭാഷയിലെ കലിമത്തുകൾ മൂന്ന് ഇനം. അറബി ഭാഷയിൽ ഏതൊരു വാക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മൂന്ന് ഇനത്തിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ആ കാണുന്നത്. ഒന്ന് ഇസ്മ്, രണ്ട് ഫിഐൽ, മൂന്ന് ഹറഫ്. ഈ ഇസ്മ്, ഫിഐൽ, ഹറഫ് ഈ മൂന്ന് ഇനങ്ങൾ കൊണ്ടാണ് അറബി ഭാഷ ഉള്ളത്. ഈ മൂന്ന് കലിമത്തുകളിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഐലുകളെക്കുറിച്ചാണ്. ഫിഐല് എന്നാൽ ക്രിയ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ വെർബ് എന്നൊക്കെ പറയുന്ന ഈ ക്രിയ. ഈ ഫിഐലുകൾ നാല് ഇനമാണ്. ഒന്ന് മാളി, അതായത് കഴിഞ്ഞ കാലത്തുള്ളത്, എന്താണ് നമുക്ക് പിന്നെ പറയാം. ഒന്ന് മാളി, രണ്ട് മുസ്തഖ്ബിൽ, മൂന്ന് അമ്ര്, നാല് നഹി. ഇങ്ങനെ നാല് ഇനങ്ങളാണ് ഫിഐലുകളുള്ളത്. ഇനി നമുക്ക് ഈ നാലെണ്ണത്തിൽ നിന്ന് ഓരോന്നും പരിശോധിക്കാം. ഒന്ന് മാളി. മാളി എന്നാൽ കഴിഞ്ഞ കാലത്തുണ്ടായ പ്രവൃത്തിയെ അറിയിക്കുന്ന ക്രിയ, അതാണ് മാളിയായ ഫിഐൽ. ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങൾ, അതായത് ഞാൻ പോയി, ഞാൻ വന്നു, ഞാൻ ഇരുന്നു എന്നൊക്കെ കഴിഞ്ഞ വിഷയത്തെക്കുറിച്ച് പറയുന്നതിനെയാണ് മാളിയായ ഫിഐല് എന്ന് പറയുന്നത്. രണ്ട് മുസ്തഖ്ബിൽ. മുസ്തഖ്ബിൽ എന്നാൽ ഭാവി കാലത്തുണ്ടാവുന്ന പ്രവൃത്തിയെ അറിയിക്കുന്ന ഫിഐല്. ഞാൻ പോകും, ഞാൻ വരും, ഞാൻ ഇരിക്കും, ഞാൻ നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ഭാവി കാലത്തുണ്ടാവുന്ന പ്രവൃത്തിയാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഫിഐലാണ് മുസ്തഖ്ബിലായ ഫിഐല്. മൂന്നാമത്തതാണ് അമ്ര് ഫിഐല്, കൽപ്പനക്രിയ. അതായത് നീ പോ, നീ വാ, അങ്ങനെ നേരിട്ട് മുന്നിലുള്ള ആളോടോ, അല്ലെങ്കിൽ അത് രണ്ട് തരത്തിലുണ്ട്. അവൻ പോവട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ മുന്നിലില്ലാത്ത ആളോടോ, മറഞ്ഞ ആളോടോ ഒക്കെ പറയുന്ന കൽപ്പനക്രിയ, കൽപ്പനയ്ക്കാണ് അമ്ര് എന്ന് പറയുന്നത്. അതാണ് ഫിഐലുകളുടെ കൂട്ടത്തിൽ മൂന്നാമത്തത്. ഫിഐലുകളിൽ നിന്ന് നാലാമത്തതാണ് നഹി. നഹി എന്നാൽ നിരോധന കൽപ്പന, നിരോധന കൽപ്പനയ്ക്കുള്ള ക്രിയയാണ് നഹിയ നഹി എന്ന് പറയുക. ഫിഐൽ നഹി, നഹി ഫിഐലുകളുടെ നാലാമത്തെ ഇനമാണ്. നീ പോകരുത്, നീ വരരുത്, നീ ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന നിരോധന കൽപ്പനയാണ് നഹി. ഫിഐലുകൾ നാല് ഇനം, അതിനെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ ഇനമാണ് മാളി. മാളിയായ ഫിഐലുകൾ രണ്ട് ഇനമാണ്. ഒന്ന് മഅറൂഫ്, രണ്ട് മജ്ഹൂൽ. മഅറൂഫ് എന്നാൽ ആ പ്രവൃത്തി ചെയ്ത ആളാരാണ് എന്നറിയും. മജ്ഹൂൽ എന്നാൽ ആ പ്രവൃത്തി ചെയ്ത ആളാരാണ് എന്നറിയില്ല. ഇതാണ് മഅറൂഫ് മജ്ഹൂൽ എന്നതിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിശദീകരണം. അതിൻ്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുറഞ്ഞ രൂപത്തിൽ നിർത്തുന്നത്. മാളി, മഅറൂഫ്, മജ്ഹൂൽ എന്ന് മാളിയിൽ രണ്ട് ഇനം പറഞ്ഞല്ലോ. ഈ മഅറൂഫിനെയും മജ്ഹൂലിനെയും വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് മുസ്ബത്ത്, രണ്ട് മൻഫി. മുസ്ബത്ത് എന്നാൽ ആ ഫിഐലി ചെയ്യ ആ ഫായിലിന് ആ ഫിഐലുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാണ്. മൻഫി എന്നാൽ ആ പ്രവൃത്തി അത് ഫായിലിന് ഇല്ല എന്ന് പറയലുമാണ്.
അതാണ് മുസ്ബത്ത് മൻഫി. വീണ്ടും നമുക്ക് മഅറൂഫിനെ മജ്ഹൂലിനെ രണ്ടിനമാക്കിയതാണ് മുസ്ബത്ത് മൻഫി എന്നിങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാർട്ടൊന്ന് പരിശോധിക്കാം. കലിമത്തുകളെ മൂന്ന് ഇനമാക്കി ആദ്യം നമ്മൾ ഇസ്മ്, ഫിഅ്ല്, ഹർഫ് എന്നിങ്ങനെ. അതിൻ്റെ ശേഷം ഫിഅ്ലുകളെ നാല് ഇനങ്ങളാക്കി തിരിച്ചു: മാളി, മുസ്തഖ്ബിൽ, അമ്ര്, നഹി. പിന്നെ നമ്മൾ മാളി രണ്ടിനം എന്ന് പറഞ്ഞു. മുസ്തഖ്ബിലിനും ആ രണ്ടിനമുണ്ട്, അതുകൊണ്ടാണ് ആ രണ്ട് ആരോ ഇട്ടിരിക്കുന്നത്. മാളിയും മുസ്തഖ്ബിലും മഅറൂഫ്, മജ്ഹൂല് എന്നിങ്ങനെ രണ്ടായി തിരിയും.